കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഉൾപ്പെടെ കാണാൻ പോലീസ് അനുവാദം കൊടുത്തില്ല. പൊതുപ്രവർത്തകരെ തടഞ്ഞു. മാധ്യമപ്രവർത്തകരെ ഈ വെടിവെപ്പ് നടന്നെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഭരണകൂട ഭീകരതയുടെ നടത്തിപ്പുകാരനായി പിണറായി തന്നെ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ നടന്ന കേരളത്തിലെ മാവോയിസ്റ്റ് കൊലപാതകങ്ങൾ, മാവോയിസ്റ്റ് വധത്തിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതുപോലെ ബീഹാർ പോലുള്ള ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ കേട്ടുവന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെ നാടായി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് കേരളം മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വയനാട് പടഞ്ഞാറേത്തറയിൽ നടന്ന കൊലപാതകം. പോലീസ് ഭീകരതയുടെ ഭാഗമാണ്. തണ്ടർബോട്ട് എന്ന് പറയുന്ന ഒരു കൊലപാതക സംഘമായ പോലീസ് വ്യൂഹത്തെ കേരളത്തിലെ ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ കൊന്നു തള്ളിയ കൂട്ടത്തിൽ ഗർഭിണികൾ, സ്ത്രീകൾ, രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് മാവോയിസ്റ്റ് ഭീകരവാദികൾ മുദ്ര കുത്തിക്കൊണ്ട് കൊന്നു തള്ളിയത്. ഇത് ഈ ഭരണത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, നമുക്കൊരു അടിയന്തരാവസ്ഥയിൽ പോലും ഇത്തരമൊരു പ്രവണത കേരളത്തിലുണ്ടായിട്ടില്ല. ചാപ്പ കുത്തിക്കൊണ്ട് ജയിലിൽ നടന്നു. അത് CPM അംഗങ്ങളായിരുന്നു. അന്ന് CPM പറഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയതല്ല എന്നാ, പക്ഷെ ഒരു തെളിവുകളില്ല എന്ന കാരണത്താ അവരുടെ കുറ്റപത്രത്തിൽ പോലും കൃത്യമായ തെളിവുകൾ നിർത്താൻ കഴിയാത്ത പോലീസ് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ഒടുവിൽ അവർക്ക് ജാമ്യം അനുവദിക്കും. കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളോട് നേരത്തെ പ്രതികരിച്ചിരുന്ന ഇടതുപക്ഷ വക്താക്കൾ അല്ലെങ്കിൽ നേതൃത്വം പിണറായി വിജയനിൽ കൂടുതൽ വിനയാത്മകമായി മുമ്പിടുന്ന കാഴ്ചയാണ് ഇന്നലെ നാം കണ്ടത്. പ്രതികരണങ്ങൾ വന്നില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റുകളും നേരിടാത്ത വലിയ പ്രതിസന്ധിയെ CPI പിണറായി സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, അഴിമതി, സ്വജനപക്ഷപാതം, രാജ്യദ്രോഹ കുറ്റം